ഇതൊക്കെ ഉപയോഗശൂന്യമായില്ലേ നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ നിന്നോട് വിട പബ്ജി നിരോധിച്ചിരിക്കുകയാണ്. പബ്ജി ഉൾപ്പെടെ 118 ചൈനീസ് ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ശങ്കിക്കുള്ള വർത്തമാനം പറയരുത്. നിന്റെ ഒടുക്കത്തെ തുമ്പിലാണെന്ന് നീ മറക്കണ്ട. പബ്ജി ആണ് നിരോധിക്കപ്പെട്ട ആപ്പുകളിൽ പ്രമുഖ ആപ്ലിക്കേഷൻ. തലക്കെട്ട് വായിച്ചില്ലല്ലോ, അപ്പോഴേക്ക് പേടിച്ചോ, താഴോട്ട് വായിച്ചില്ലല്ലോ. നിരോധനം ഏർപ്പെടുത്താനുള്ള ഒരു സുപ്രധാനമായ തീരുമാനം ഇന്ന് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുകയാണ്. ഞാൻ കളിക്കണ്ട, എങ്ങനെ എനിക്കിന്ന് കളിക്കണം, കളിച്ച പറ്റൂ, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോകും. ആദ്യഘട്ടത്തിൽ ടിക്ടോക്ക് അടക്കമുള്ള ആപ്പുകൾ നിരോധിച്ചു, ഇപ്പോൾ പബ്ജിയും നിരോധിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം ഉണ്ട് അനുഭവിച്ചോ? ജസീം, ടിക്ടോക്ക് നിരോധിക്കപ്പെട്ട സാഹചര്യം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി സംഘർഷം ആയിരുന്നു. എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരേ മുറി കൂടുന്നത്? ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതി. കമ്പനിയായ ആര്യ കമ്പനിയായി? ഇത് ഉൾപ്പെടെ 118 മൊബൈൽ ആപ്ലിക്കേഷനുകൾ നിരോധിക്കാനുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നിന്നെ തപ്പി ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. ഇരുട്ടുന്നതിന് മുമ്പ് നീ ഇവിടെ പോണം. എന്നെ കണ്ട നേരത്തോടെ അവരെന്നെ പൊക്കിയനെ. പരിചയമുള്ള ആൾക്കാരല്ലേ, അഥവാ വരണേ വരട്ടെ, അവർ തന്നെയും പൊക്കും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇന്ത്യയിൽ കണക്കെടുത്താൽ ഏതാണ്ട് 17 കോടി ഡൗൺലോഡുകൾ പബ്ജിയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. എന്റെ കഷ്ടകാലം എന്നല്ല, എന്തോ പറയാ. സോഫ്റ്റ്വെയറുകളും എല്ലാ തരത്തിലുമുള്ള ഉപകരണങ്ങളും ആഭ്യന്തരമായി തന്നെ ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രാധാന്യം നൽകുക എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരു സമീപനം. ശരിയാ, അത് ന്യായമായ ആവശ്യമാണ്. ഇതോടെ എന്റെ സമയം ഒന്ന് കലങ്ങി തെളിയും. ലോകത്താകെ പബ്ജി ഉപയോഗിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തവരുടെ എണ്ണം നോക്കിയാൽ 24% ഇന്ത്യയിലാണ്. കേട്ടില്ലേ, കേരളത്തിലെ ഏറ്റവും വലിയ ഫോഴ്സാണ് ഇവർ. തീർച്ചയായിട്ടും ചൈനയ്ക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പും സന്ദേശവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും.